സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ബജറ്റ് ഡേ ആണ്. നമ്മൾ ഓൾറെഡി മൂന്ന് ട്രേഡ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ ലോട്ടൊക്കെ കുറച്ചിട്ട് ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് ചെയ്തത്. ആ ട്രേഡ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ലൈവ് ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ട്രേഡ് ഡീറ്റെയിൽസ് ഞാൻ ഇതുവരെ എടുത്ത മൂന്ന് ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഒരു ടാർജറ്റും രണ്ട് എസ് എല്ലാണ്. ടാർജറ്റ് 1:3 ആയിരുന്നു വെച്ചിരുന്നത്. പക്ഷേ 1:3 തൊട്ടടുത്തുനിന്ന് ബുക്ക് ചെയ്ത സമയത്ത് ചെറുതായിട്ടൊരു പ്രീമിയത്തിൽ ഡിഫറൻസ് വന്നു. നമ്മൾ എടുത്ത എൻട്രി ഏരിയകളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഫസ്റ്റ് ട്രേഡ് എടുത്ത് 12:52 ബാങ്ക് നിഫ്റ്റി. അത് ഒരു പ്രോപ്പർ എൻട്രി തന്നെയായിരുന്നു. ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നുള്ള വ്യൂവിൽ ഞാൻ ട്രേഡ് എടുത്തതാണ്. ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടി ഒരു IDX ഏരിയയിൽ നിന്ന് 12:58 ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുത്തത്. 12:58 ആ ഒരു വലിയ റെഡ് ക്യാൻഡിലാണ് എൻട്രി എടുത്തത്. അതിനുശേഷം മാർക്കറ്റ് എന്താ പറയുക, മാർക്കറ്റ് താഴേക്കാണ് വന്നത്. ഞാനൊരു കോൾ ഓപ്ഷൻ ആണ് ഫസ്റ്റ് ട്രേഡ് എടുത്തത്. മാർക്കറ്റ് അതിനുശേഷം കോൾ താഴേക്ക് വന്നതുകൊണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് തന്നെ അടിച്ചു പോയി. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിൽ വെച്ചു. ടാർജറ്റ് ഞാൻ ആ ഒരു ഹൈയിൻ്റെ മുകളിൽ വെച്ചു. ഓൾമോസ്റ്റ് ഒരു 150 പോയിൻസ് ഒക്കെ കിട്ടും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് ഞാൻ 25 പോയിൻസ് ആണ് ഇന്ന് വെച്ചത്. കാരണം വോളറ്റിലിറ്റി ചിലപ്പോൾ ഭയങ്കരമായിരിക്കും, ചിലപ്പോൾ റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ച് 25 പോയിൻസ് ആണ് വെച്ചത്. പക്ഷേ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് ചെയ്തത്. 45 ക്വാണ്ടിറ്റിയിലാണ് ബാങ്ക് ചെയ്തത്. അതിന് ശേഷം എടുത്തൊരു നിഫ്റ്റിയിൽ എൻട്രി ആയിരുന്നു. സെയിം ടൈമിൽ തന്നെ ഒരു മണിക്ക് തന്നെ അവിടെയും കറക്റ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷമുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ തന്നെ ട്രേഡ്. അവിടെ നിഫ്റ്റിയിൽ പ്രോപ്പറായിട്ടുള്ളൊരു മൂമെൻറ്റം കിട്ടിയിരുന്നു. ആ ഒരു 1:3 റേഞ്ചിൽ വന്നിരുന്നു ഞാൻ ഈ പറഞ്ഞ ട്രേഡ്. ഈ ഒരു ഏരിയ ഒരു മണിയുടെ ക്യാൻഡിലാണ് ട്രേഡ് എടുത്തത്. ആ ഒരു ക്യാൻഡിൽ ട്രേഡ് വന്നു. ടാർജറ്റ് ഈ ഒരു സിംഗ് ഹൈ തന്നെ ഞാൻ വെച്ചിരുന്നു. സിംഗ് ഹൈ ടാപ്പ് ചെയ്ത സമയത്ത് എക്സിറ്റ് ചെയ്തതാണ്. അപ്പോൾ 3000 സംതിങ് അതിൽ പ്രോഫിറ്റ് വന്നതാണ്. പക്ഷേ ആ ഒരു എക്സിറ്റ് ചെയ്ത സമയത്ത് തന്നെ ഒന്ന് ചെറുതായിട്ട് പ്രീമിയം ഒന്ന് ഇറങ്ങി. അതുകൊണ്ട് നമുക്കൊരു 2000 സംതിങ് അതിൽ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നിഫ്റ്റി 150 ക്വാണ്ടിറ്റിയിലാണ് എടുത്തത്. ഇത് രണ്ടും പ്രോപ്പർ എൻട്രി സെറ്റപ്പ് അല്ലേ. നമ്മുടെ ഒരു 1 മിനിറ്റ് ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തിട്ട് 1 മിനിറ്റിൽ പ്രോപ്പറായിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ എൻട്രികൾ തന്നെയായിരുന്നു. മൂന്നാമത്തെ എടുത്ത ട്രേഡ് 2:7 അതൊരു എന്താ പറയുക, ഒരു അഗ്രസീവ് ട്രേഡായിരുന്നു. കാരണം നിഫ്റ്റി 24,500 ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്ത സമയത്ത് സോറി 24,500 പുട്ട് ഓപ്ഷനാണ് അതിൽ ബൈ ചെയ്തത്. 154 ബൈ ചെയ്തു. 147 സ്റ്റോപ്പ് ലോസ്, 7 പോയിൻ്റ് റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. 2:7 എൻട്രി. ഈ ഒരു ഹൈ സ്പൈക്ക് വന്നപ്പം താഴേക്ക് ഞാൻ എടുത്തതാണ്. ഓൾമോസ്റ്റ് എന്താ പറയുക, ആ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് 2:7 എൻട്രി വന്നു. ടാർജറ്റ് ഈ ഒരു ഏരിയയിലാണ് വെച്ചത്. അതും ഓൾമോസ്റ്റ് 1:3 ഒക്കെയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ അത് കറക്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് പോയി. അങ്ങനെ മൂന്നാമത്തെ, അതൊരു പ്രോപ്പർ നമ്മുടെ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി സെറ്റപ്പ് പ്രകാരമൊന്നുമല്ല. ഒരു ഞാൻ പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു കറക്ഷൻ വരും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. മാർക്കറ്റ് അത്യാവശ്യം മുകളിലേക്ക് കണ്ടിന്യൂസ് പോയപ്പോൾ ചെറിയൊരു കറക്ഷൻ വേണ്ടി അത് താഴെയുള്ള ലിക്വിഡിറ്റി എടുക്കാൻ വരും എന്നുള്ള രീതിയിലൊരു കൗണ്ടർ ട്രേഡായിരുന്നു. ഏതായാലും കുഴപ്പമില്ല, അന്ന് മാക്സിമം ഒന്ന് വിട്ട് നിൽക്കാൻ തന്നെയാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. അധികം ക്വാണ്ടിറ്റി കുറച്ച് ട്രേഡ് അന്ന് കൺട്രോൾ ചെയ്ത് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. രാവിലെ 11 മണിക്ക് മുമ്പ് എൻട്രി കിട്ടുമായിരുന്നെങ്കിൽ നല്ലൊരു എൻട്രി എടുക്കാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും എൻട്രി കിട്ടിയിട്ടില്ല. മാർക്കറ്റ് അതിന് ശേഷമുള്ള മൂവ്മെൻറ്റും അറിയാലോ, വോളറ്റിലിറ്റി ഭയങ്കരമായിരിക്കും. അതുപോലെ വിക്സൊക്കെ ഭയങ്കര ക്രാഷാണ്, പ്രീമിയം പെട്ടെന്ന് ഡൗൺ ആവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇവൻ്റ് ഡേയ്സിൽ മാക്സിമം ക്വാണ്ടിറ്റി കുറയ്ക്കുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് ചെയ്യേ ചെയ്യുക. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. ഇന്നത്തെ നാളെ മുതൽ നമുക്ക് ലൈവായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. സോറി ഇന്ന് ലൈവ് ചെയ്യാൻ പറ്റില്ല. ഏതായാലും നാളെ കാണാം. ബൈ.